നമുക്ക് പറയാമല്ലേ, ഓസ്ട്രേലിയ പോലെ രാജ്യമാണ് അവർക്ക് ഈ ഇത്തരം ലോക മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഫൈനലുകളിൽ ഭയങ്കരമായ രീതിയിൽ പ്രകടനം പുറത്തിറക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പൊ അവരുടെ ആ ഒരു മനസാന്നിധ്യത്തെ നമ്മൾ എങ്ങനെ കവർ അപ്പ് ചെയ്യുന്നു പറഞ്ഞിരിക്കും. ഒരു പക്ഷേ ഇന്ന് രാജ്യത്തെ നേട്ടം നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ ഭാഗം ഇപ്പൊ അങ്ങനെ ഒരാളാണ്. ഇപ്പൊ ഞാന് ധോണിയെ കഴിഞ്ഞതിനു ശേഷം എനിക്കൊരു ഇൻഡിവിജ്വൽ ആരാധന, കോഹ്ലിയെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആരാധന ധോണിയോടായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാ കളിക്കാരും മിടുക്കരാണ്, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളിലേക്ക് ഒതുങ്ങി നിൽക്കുകയല്ലോ. അവരുടെ ഈ വർഷത്തെ തന്നെ പ്രകടന വിവരം നോക്കുമ്പോൾ അറിയാൻ പറ്റും. കോഹ്ലി രണ്ടെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ, ശ്രേയസ് അയ്യർ, അഞ്ച് ശുഭാങ്കിൽ ഉൾപ്പെടെ അഞ്ച് പേര് നമ്മുടെ ആദ്യത്തെ ഒരു എട്ട് സ്ഥാനങ്ങളിലുണ്ട്. ബാറ്റ്സ്മാൻ ബൗളർമാരിലും അതേ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു ലോകകപ്പിലും ഒരു ടീമിലും ഇങ്ങനെ ഉണ്ടായി കാണുന്നില്ല. ആദ്യത്തെ ഒരു ഏഴെട്ട് സ്ഥാനങ്ങളിൽ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും എടുക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ കളിക്കാർ മൂന്ന് മുതൽ നാല് മുതൽ സ്ഥാനങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അതൊരു വലിയ നേട്ടമാണ്. ഇത്രയും കളി ജയിച്ചതുകൊണ്ട് ആത്മവിശ്വാസം ഇന്നെ നമ്മൾ ഈ ഇപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ പ്രഷറിനെ അതിജീവിക്കുക. കാര്യം 130 കോടി ജനങ്ങൾ വല്ലാത്തൊരു വികാരം പോലെ കൊണ്ടു നടക്കുന്ന ഒരു സ്പോർട്സ് തന്നെയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രഷർ കളിക്കാർക്ക് ഉണ്ടാവും. അപ്പം അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നിടത്താണ് എനിക്ക് ഇവരുടെ സക്സസ്. അതിനെ അതിജീവിക്കും, അതിജീവിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ അങ്ങനോട്ട് നമ്മൾ എല്ലാവരും കളിയാണ്. കണ്ടവരൊക്കെ നമ്മുടെ പടത്തിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. കുറെ കൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തിയാൽ നമ്മൾ ഹാപ്പിയാവും. പിന്നെ ഫൈനൽസ് ഒക്കെ അല്ലേ, ഫൈനൽസ് ജയിച്ചിട്ട് ഇന്ത്യ ജയിച്ചതിന് സന്തോഷം കണ്ടല്ലേ. ഇന്ത്യ ജയിക്കോ ഉറപ്പല്ലേ, ഇത് ചോദ്യം നമ്മള് ഓസ്ട്രേലിയക്കാര് സ്ലെഡ്ജ് ചെയ്താൽ സ്ലെഡ്ജ് ചെയ്ത അഹങ്കാരം നമ്മുടെ പ്രശ്നം.